സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അതിമഹത്തായ ഒരു സന്ദേശം നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ടാണ് ഈ പരസ്യ സ്ഥലത്ത് ഞങ്ങൾ വന്നു നിൽക്കുന്നത്. ലോകം അതിവേഗം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രം വളരെയേറെ പുരോഗമിച്ചിരിക്കുന്നു. എന്നിട്ടും മനുഷ്യന് പരിഹരിക്കാൻ കഴിയാത്ത പല പ്രശ്നങ്ങളിലും സമൂഹം ഇന്ന് നട്ടം തിരിയുകയാണ്. അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു, കലാപങ്ങൾ വർദ്ധിച്ചു വരുന്നു, സ്ത്രീ പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്നു, മാറാരോഗങ്ങൾ മാറി മാറി സമൂഹത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്നു, കുടുംബങ്ങളിൽ സമാധാനമില്ല, ആളുകൾ നിരാശയിലാണ്, സാമ്പത്തികമായ തകർച്ചകൾ പലരും അഭിമുഖീകരിക്കുന്നു, ലോകവ്യാപകമായി തന്നെ ആത്മഹത്യാ നിരക്കുകൾ വർദ്ധിച്ചു വരികയാണ്. പലരും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു, പലരും സമാധാനം എവിടെ കിട്ടുമെന്ന് അന്വേഷിക്കുന്നു. മതങ്ങൾക്കും ഇസങ്ങൾക്കും ശാസ്ത്രീയമായ വിഷയങ്ങൾക്കുമൊന്നും മനുഷ്യന്റെ സമാധാനം കൊടുക്കാൻ കഴിയാതെ, മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു കാര്യം പറയുവാനായിട്ടുണ്ട്. ലോകത്ത് എവിടെ നിന്നും ലഭിക്കാത്ത ദിവ്യമായൊരു സമാധാനം, സന്തോഷം കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് ലഭിച്ചു. ആ സന്തോഷം നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന എല്ലാവരും തന്നെ മുസ്ലിം സമുദായത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ട് യേശു വിശ്വസിക്കുന്ന സഹോദരി സഹോദരന്മാരാണ്. അവരായിരുന്ന സമൂഹത്തിൽ നിന്നും ലഭിക്കാത്ത സന്തോഷവും ദൈവികമായ സമാധാനവും അവർക്ക് യേശു മുഖാന്തരം ലഭിക്കാനിടയായി തീർന്നു. അവർ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും മറ്റുള്ളവർക്കും ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ അവരുടെ സാക്ഷ്യം പ്രസ്താവിക്കുവാനായിട്ടാണ് ഈ പരസ്യ സ്ഥലത്ത് ഈ സഹോദരി സഹോദരന്മാർ വന്നു നിൽക്കുന്നത്. ഈ സമയത്ത് ഞങ്ങൾ പറയുവാനായിട്ടുള്ളത് ഈ പ്രിയ സഹോദരി സഹോദരൻ പറയുന്ന വാക്കുകൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനത്തിനും സന്തോഷത്തിനും ഒരു മുഖാന്തരമായി തീരാം. അതുകൊണ്ട് അല്പസമയം നിങ്ങളുടെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഞങ്ങളെ ശ്രദ്ധിക്കണമെന്ന് വിനയത്തോടെ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾ ഈ പരസ്യവും പ്രാർത്ഥനയോടെ ആരംഭിക്കട്ടെ. ദയവായി നിങ്ങളുടെ സഹകരണം ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഇപ്പോൾ പാസ്റ്റർ റഫീഖ് മുൻപോട്ട് വന്ന് പ്രാർത്ഥിച്ച് ഈ പരസ്യവും ഇവിടെ ആരംഭിക്കും. കർത്താവേ, ഈ പരിധിയിലുള്ളവർ നിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് ഞങ്ങളെ വിളിച്ച അതേ ദൈവത്തിന്റെ ആമേ വിളിയിലേക്ക് കർത്താവെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും നീ കൂട്ടി വരുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഹാളിൽ ഓരോരുത്തരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ അതിലൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരുന്ന് മറ്റുള്ളവരുടെ ഹൃദയത്തെ ഹാലലൂയ കർത്താവിന് വേണ്ടി തുറക്കപ്പെടുവാൻ തക്ക വണ്ണം കാരണമായി തീർമാറാകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ വിജയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. തുടർന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. സിസ്റ്റർ അന്ന ഇപ്പോൾ ഒരു ഗാനം നിങ്ങൾക്കായി പാടും. മനുഷ്യ സൃഷ്ടിതൻ മാകൂടമേ, മനുഷ്യ മനുഷ്യ സൃഷ്ടിതൻ മാകൂടമേ, പാപമിഷത്താൽ മലിനമായൂ തിരുസവിധേനി നകന്നു പോയോ, പാപവിഷത്താൽ മലിനമായോ തിരുസവിധേനി നകന്നു പോയോ, തിരുസവിധേനി അകന്നു പോയോ, മനുഷ്യ ഹേ മനുഷ്യ പൂപോലെ വിടരുമി ജീവിതമെങ്കിലും, നിഴൽ പോലെ മായും മറക്കരുതേ, പൂപോലെ വിടരുമി ജീവിതമെങ്കിലും, നിഴൽ പോലെ മായും
മറക്കരുതേ. മൃത്യു നിൻ പ്രാണനെ തേടിയെത്തുമ്പോൾ, മൃത്യു നിൻ പ്രാണനെ തേടിയെത്തുമ്പോൾ, പോയി വരികെന്നു നീ ചൊല്ലിടുമോ? പോയി വരികെന്നു നീ ചൊല്ലിടുമോ? മനുഷ്യ ഹേ മനുഷ്യ, മരണത്തിനപ്പുറം ജീവിതമുണ്ടെന്ന് നിനച്ചു നീ ജീവിതം പൂത്തുക്കിടു വേഗം. മരണത്തിനപ്പുറം ജീവിതമുണ്ടെന്ന് നിനച്ചു നീ ജീവിതം പുതുക്കിടു വേഗം. നിത്യജീവൻ നിന കേകിടുവാനായി, നിത്യജീവൻ നിന കേകിടുവാനായി, നിത്യരാജനേശു വന്നിടുമേ, നിത്യരാജനേശു വന്നിടുമേ. മനുഷ്യ ഹേ മനുഷ്യ, ക്രൂശിലേക്കിന്നു നീ കണ്ണുകളുയർത്തിടൂ, ആശ്രയം യേശുവിൽ അർപ്പിച്ചിടൂ. ക്രൂശിലേക്കിന്നു നീ കണ്ണുകളുയർത്തിടൂ, ആശ്രയം യേശുവിൽ അർപ്പിച്ചിടൂ. അടുത്തു വരൂ നീ അനുതാപമോടെ, അടുത്തു വരൂ നീ അനുതാപമോടെ, പാപത്തോടു നീ വിട പറയൂ, പാപത്തോടു നീ വിട പറയൂ. മനുഷ്യ ഹേ മനുഷ്യ, ലോകമെമ്പാടും ക്രൈസ്തവ സമൂഹം യേശുവിൻ്റെ തിരുജനനം ആഘോഷിക്കുന്നതായ ഈ അവസരത്തിൽ ലോകരക്ഷിതാവായി പിറന്ന കർത്താവായ യേശു ക്രിസ്തു ജീവിതത്തിൽ തരുന്ന സന്തോഷത്തെക്കുറിച്ച് നിങ്ങളോട് പറയുവാൻ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. തകർന്ന ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ട സന്ദർഭങ്ങളിൽ, ആരും അഭയമില്ലാതിരുന്ന വേളകളിൽ, എല്ലാവരും ഒറ്റപ്പെടുത്തിയ നിമിഷങ്ങളിൽ യേശു നൽകിയ ദിവ്യ സമാധാനത്തെക്കുറിച്ച് ഞങ്ങൾ പറയുമ്പോൾ ദയവായി ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സാക്ഷ്യം കേൾക്കാം. സിസ്റ്റർ സഖീന തന്റെ ജീവിതാനുഭവം നിങ്ങളുമായി പങ്കുവെക്കുന്നു. ദൂരത്തും ചാരത്തുമായി എന്നെ ശ്രമിക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാർക്കും എന്റെ സ്നേഹവന്ദനം. പറഞ്ഞതുപോലെ എന്റെ പേര് സഖീന. ഞാൻ കോഴിക്കോട് ജില്ലയിൽ ഒരു മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. എന്നാൽ ഇന്ന് ഞാൻ ഒരു ക്രിസ്ത്യാനിയായാണ് ജീവിക്കുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ അങ്ങനെയായി തീരുവാനുള്ളൊരു കാരണമാണ് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്റെ ജീവിത കാലയളവിൽ ഇസ്ലാം നിർദ്ദേശിക്കുന്ന എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും, അതായത് ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളും കൃത്യമായി അനുഷ്ഠിച്ച് ജീവിച്ചു പോന്ന എനിക്ക് ദിവ്യ സമാധാനം എന്തെന്നും നിത്യരക്ഷ എന്തെന്നും മനസ്സിലാക്കുവാൻ കൃപയാൽ 1993 ഒരു അവസരം ലഭിച്ചു. ഞാൻ ചെയ്യുന്ന ഈ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും തന്നെ എന്നെ സ്വർഗത്തിലെത്തിക്കുവാൻ പര്യാപ്തമല്ല എന്നുള്ള സത്യം എന്റെ ഹൃദയത്തിൽ പ്രകാശിച്ചു കിട്ടിയപ്പോൾ, ഈ ചെയ്യുന്നതെല്ലാം വൃഥാവാണെന്ന് മനസ്സിലായപ്പോൾ, എന്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാൻ ഞാൻ തയ്യാറായി. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് ലഭിച്ച ഈ ദിവ്യ സമാധാനം, ആ നിത്യരക്ഷ, അത് പ്രായഭാരത്തോളം നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, ഇന്ന് എന്നെ കേൾക്കുന്ന പലരുടെയും ജീവിതത്തെ വ്യക്തമായി ദൈവം അറിയുന്നു. എന്തുണ്ടെങ്കിലും അമേൻ എല്ലാം ഉണ്ടെന്ന് നിങ്ങൾ പുറമെ നടിക്കുന്നുവെങ്കിലും, സന്തോഷമില്ലാതെ സമാധാനമില്ലാതെയാണ് നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ, കടഭാരത്താൽ നിങ്ങൾ ഞെരുങ്ങുന്നുവെങ്കിൽ, രോഗത്തിൽ അകപ്പെട്ട് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുക എന്നൊക്കെ വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മനസ്സമാധാനമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ഉയർന്നു നടക്കുന്ന ഒരു ജീവിതമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, ഒരു സത്യം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ദിവ്യ സമാധാനം നൽകുന്ന ഒരുവൻ നമുക്കായി പറഞ്ഞിട്ടുണ്ട്. അമേ 2000 വർഷങ്ങൾക്ക് മുമ്പ് ലോകരക്ഷിതാവായി ഭൂമിയിൽ അവതരിച്ച കർത്താവായ യേശു ക്രിസ്തു
ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല മുഴുവൻ ലോകത്തിന്റെയും പാപങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറായി ഭൂമിയിലേക്ക് വന്നെങ്കിൽ, അവനെ നിങ്ങൾ വാസ്തവമായി ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന് വഴിത്തിരിവായി തീരുമെന്ന് പറയുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ അനുഭവിക്കുന്ന ദിവ്യ സമാധാനം ഇവിടെ നിൽക്കുന്ന പ്രിയ സഹോദരങ്ങൾ കാണുന്നുവല്ലോ. ഈ ഷംസും റഹ്മത്തും അതുപോലെ റസിയ അനീഷ് ഇവരൊന്നും തന്നെ, അനീഷ ഹനീഫ ഇവരെല്ലാം തന്നെ ഈ ക്രിസ്തുവിനെ വ്യക്തിപരമായി രുചിച്ചറിഞ്ഞ് ദിവ്യ സമാധാനത്തിലേക്ക് കടന്നു വന്നവരാണ്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക്, പ്രശ്നങ്ങൾക്ക്, പ്രതികൂലങ്ങൾക്ക് ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനിരിക്കുന്ന ലോകത്തിലും ഒരു നിത്യജീവൻ നൽകാമെന്ന് ഉറപ്പു തന്ന ഏക ദൈവമുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഞാൻ പോകുന്നിടത്ത് നിങ്ങളെയും ഇരുത്താമെന്ന് അരുളി ചെയ്തൊരു ദൈവഭൂമിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പൊ നമുക്ക് ആ സ്ഥലം ഒരുക്കുവാൻ പോയിരിക്കുകയാണ്. ആമേൻ. അവൻ വീണ്ടും വരും നമ്മെ ചേർക്കുവായി. ആ പ്രത്യാശയോടെ ജീവിച്ചാൽ ഇവിടെ മാത്രമല്ല നിത്യജീവനം നമ്മൾ അവകാശിയായി തീരുവാൻ ഇടയായി തീരും. എന്റെ വ്യക്തിപരമായ അനുഭവത്തിലൂടെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ അന്ന് വരെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മുറുകെ പിടിച്ച് ഇസ്ലാമിന്റെ പാരമ്പര്യത്തിൽ കിടന്നിരുന്ന എനിക്ക് അനുഭവിക്കാൻ കഴിയാത്തൊരു ദിവ്യ സമാധാനം കർത്താവ് യേശു ക്രിസ്തു എനിക്ക് തന്നെങ്കിൽ, പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയിലെ ആയുസ് ഇവിടെ കൊണ്ട് തീരുന്നുവെങ്കിൽ ഒരു നിത്യജീവൻ കർത്താവ് നമുക്ക് ആയൊരുക്കിയിട്ടുണ്ട്. അതിന് അവസാനമില്ല. അത് കാണിപ്പാൻ തക്കോണം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആ ദിവ്യ സമാധാനവും സന്തോഷവും ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഇഹത്തിലും പരത്തിലും അമ്മയെ നല്ലൊരു ജീവിതം നൽകുവാൻ സർവശക്തനായ കർത്താവ് നമ്മെ മാടി വിളിക്കുകയാണ്. നിങ്ങളോട് എനിക്ക് വിളിച്ചു പറയാനുള്ള ഒന്നേ ഉള്ളൂ, ഈ നൈമിഷികമായ ജീവിതത്തിൽ അമ്മേനിന്റെ പ്രതാപങ്ങളിലും ഈ മായാലോകത്തിലും മുഴുകി നമ്മുടെ ജീവിതം നഷ്ടമാക്കി കളയാനിടയാകാതോണം കർത്താവായ യേശു ക്രിസ്തുവിനെ ഏറ്റെടുത്താൽ ഇവിടെ മാത്രമല്ല അമേൻ നിത്യജീവൻ ധാരാളമായി നൽകി തരുവാൻ, അമേൻ മതിയായ ദൈവത്തിങ്ങൾ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ നമുക്കിടയായിത്തീരും. അതുകൊണ്ട് ഞാൻ അധികം ദീർപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഒന്നേ പറയുവാനുള്ളൂ. ഈ കർത്താവ് നിങ്ങൾ ഏറ്റെടുക്കുക. വചനം വ്യക്തമായി പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിനിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല എന്ന് വചനത്തിലൂടെ അപ്പോസ്തല പ്രവൃത്തി 4:12 വ്യക്തമായി നമ്മോട് സംസാരിക്കുകയാണ്. രക്ഷ തേടി അനേക ഇടങ്ങളിൽ അലഞ്ഞു നടക്കുന്ന അമേൽ എവിടെ രക്ഷ കിട്ടുമെന്ന് കരുതി അമേൻ പലതും ചിലവഴിച്ച് രക്ഷയ്ക്കായി ഓടി നടക്കുന്ന നിങ്ങളോട് എനിക്ക് ഒന്നേ പറയുവാനുള്ളൂ, നിങ്ങൾ ഒന്നും മുടക്കേണ്ട. നിങ്ങളുടെ ഹൃദയം കർത്താവിന് സമർപ്പിക്കുക. ആ നിത്യരക്ഷ, നിത്യജീവൻ സ്വന്തമാക്കിക്കൊണ്ട് അമേൻ ജീവിപ്പാൻ തക്കോളം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അതിനായി നിങ്ങൾ ഏവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് തുടർന്നുള്ള നാളുകൾ അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു. നന്ദി. വിശുദ്ധ ബൈബിളിലൊരു വാക്യമുണ്ട്, യേശു പറഞ്ഞു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? മതങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് ആത്മാവിന്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള മാർഗങ്ങളെ കുറിച്ചാണ്. എന്നാൽ ആ ഭരണങ്ങൾ ഒന്നും മനുഷ്യനെ നിത്യരക്ഷയിലേക്ക് കൊണ്ടുപോകുവാൻ പര്യാപ്തമല്ല. വിശുദ്ധ ബൈബിൾ ഉയർത്തി കാണിക്കുന്നത് മനുഷ്യന്റെ നിത്യരക്ഷയ്ക്കുള്ള നിത്യമായ യഥാർത്ഥമായ മാർഗമാണ്. ആ മാർഗത്തിലൂടെ നിത്യ ജീവനും നിത്യരക്ഷയും പ്രാപിക്കാൻ ഭാഗ്യം ലഭിച്ച സഹോദരി സഹോദരന്മാരാണ് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. അവർ പ്രാപിച്ച ഈ സമാധാനം നിങ്ങളുമായി പങ്കുവെക്കുവാൻ കാരണം അവർ രക്ഷിച്ച യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി എന്റെ സാക്ഷികളാകണം. അവരുടെ രക്ഷിതാവായ, അവരെ രക്ഷിച്ച, അവർക്ക് ദിവ്യ സമാധാനം നൽകിയ യേശുവിന്റെ വാക്കുകളെ അനുസരിച്ചുകൊണ്ട് അവ യേശുവിനെ സാക്ഷിപ്പാൻ അവർ ഇവിടെ വന്നു നിൽക്കുകയാണ്. ഞങ്ങൾ ശ്രമിക്കുന്നതിന് ഞങ്ങൾ നിങ്ങൾക്ക് നന്ദി പറയുകയാണ്. തുടർന്നും മറ്റൊരു സഹോദരി തന്റെ ജീവിത അനുഭവം നിങ്ങളോട് പങ്കുവെക്കുന്നു. ഇപ്പോൾ സിസ്റ്റർ റസിയ നിങ്ങളോട് സംസാരിക്കും. സത്യവരുതിയിൽ കൊള്ള ശ്രമിക്കുന്ന എല്ലാവർക്കും ദൈവത്തിന്റെ നാമത്തെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എന്റെ പേര് റസിയ. എന്റെ വീട് ചിറ്റാർസ്. എഴുവീട്ടിൽ ഇബ്രാഹിമിന്റെയും സൈനുവയുടെയും മൂത്ത മകളായി ജനിച്ചു വളർത്തപ്പെട്ടു. 25-ാമത്തെ വയസ്സിലാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയാൻ തരുന്ന ഒരു അവസരം ദൈവം തന്നത്. എനിക്ക് യൂട്ടസിന് ഇൻഫെക്ഷനായി. കോട്ടയം മെഡിക്കൽ കോളേജൊക്കെ ഹോസ്പിറ്റലിൽ പോയി. രോഗമൊന്നും കണ്ടുപിടിക്കാൻ വയ്യാത്ത സ്ഥാനത്ത് അടുത്ത വീട്ടിലെ ഒരു ചേച്ചി മുഖാന്തരമാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുവാൻ ദൈവം തന്ന അവസരങ്ങളെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൽ മുസ്ലിമായി വളർത്തപ്പെട്ട് ജനിക്കപ്പെട്ട സമയങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ അന്നൊന്നും അറിയാത്ത സമയത്ത് അടുത്ത വീട്ടിലെ ചേച്ചി ഒരു ബൈബിൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചു വാങ്ങുകയും മുട്ടുമടക്കി ദൈവസന്നിധി സത്യമാണെങ്കിൽ ഇത്രയും നാളും ഞാൻ 5 നേരം അള്ളാഹുവെ എന്ന് വിളിച്ച് എന്റെ ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ രോഗത്തുനിന്ന് വിടുതലില്ലാതെ നടക്കുന്ന സമയത്ത് ആ ചേച്ചിയുടെ ഞാൻ ബൈബിൾ വാങ്ങിച്ചു മുട്ടുമടക്കി ചോദിച്ചു, ഇപ്പോൾ ഇത് സത്യമാണെങ്കിൽ
എന്റെ ഈ അസുഖത്തിൽ നിന്ന് പൂർണ്ണമായി വിടുവിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഒരു ടി വിയിൽ കൂടി അഭിഷിക്തനായ ദേവദാസന്മാരുടെ അനേക സാക്ഷ്യങ്ങളും വചനങ്ങളും എന്റെ ചെവിയിൽ കൂടി കേൾക്കുകയും അത് എന്റെ ജീവിതത്തിൽ എന്റെ എല്ലാ പ്രതിസന്ധികളും കഷ്ടതയും മാറ്റം തരുവാനും ദൈവം സഹായിച്ചു. ആ ടി വിയിൽ കൂടി കണ്ട പ്രസംഗം മുഖാന്തരം അനേക രോഗത്തിൽ നിന്ന് വിടുതൽ മാറുകയും ആ ടി വിയിലൂടെ കണ്ടെങ്കിൽ എന്റെ രോഗത്തിൽ നിന്ന് പൂർണ്ണമായി വിടുവിക്കുവാൻ ഈ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. ആ ചേച്ചിയുടേത് ഞാൻ ബൈബിൾ വാങ്ങുകയും മുട്ടുമടക്കി മുറിയിൽ പോയി ഇപ്പോൾ കണ്ടത് സത്യമാണെങ്കിൽ എന്റെ ജീവിതത്തിൽ എന്റെ രോഗത്തിൽ നിന്ന് പൂർണ്ണമായി എനിക്കൊരു വിടുതൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുകയും പൂർണ്ണമായി എനിക്ക് ആ രോഗത്തിൽ നിന്ന് വിടുതൽ തരുവാനും ദൈവം സഹായിച്ചു. ലോകസ്ഥാപനത്തിനും വചനത്തിലുണ്ട്, ലോകസ്ഥാപനത്തിനു മുമ്പേ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കണ്ട ദൈവം, നമ്മൾ ഏത് വഴിയിൽ കൂടെ പോയാലും യഥാർത്ഥത്തിലേക്ക് ജീവനുള്ള ദൈവത്തെ കാണുവാൻ ദൈവം എന്നെ സഹായിച്ചു. കുടുംബമായി ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ സാക്ഷിയായി നിൽപ്പാൻ ദൈവം നിന്ന് അവസരങ്ങൾക്കായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കുടുംബത്തിൽ ഭർത്താവ് മദ്യപാനത്തിന് മയക്കുമരുന്ന് അടിമയായി ദൈവത്തിൽ നിന്ന് അകന്നുപോയി അറിയാത്ത സമയങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ മുഖാന്തരം പൂർണ്ണമായി വിടുവിച്ച ദൈവത്തിന്റെ വേല ഇന്ന് വിശ്വസ്തയോട് ചെയ്യുവാൻ അനേക രാജ്യങ്ങൾ അനേകർക്ക് ദൈവത്തിന്റെ സാക്ഷിയായി നിൽപ്പുവാൻ ദൈവം അവസരം തന്നു. ഞാനും എന്റെ കുടുംബവും യഹോവയെ സേവിക്കുന്ന ദൈവത്തിന്റെ വചനമാകയാൽ കുടുംബമായി ദൈവസേന നിൽപ്പാൻ തരുന്ന അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവിന്റെ വചനത്തിലുണ്ട്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. ഈ കർത്താവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്ത് രക്ഷിക്കപ്പെടും. അവനില്ലാതെ മറ്റൊരുത്തരും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ഈ സ്വർഗത്തിനും ഭൂമിക്കും അതീതമായ യഹോവയുടെ അധികാരമുള്ള നാമത്തിൽ എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുമ്പോൾ ആ നിയമമെങ്കിൽ ക്രിസ്തുവിന്റെ മാർഗമായ ക്രിസ്തുവിനെ കൈകൊണ്ട് ഹൃദയത്തിൽ വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുവാണെങ്കിൽ നമ്മുടെ പ്രതിസന്ധിയിൽ കഷ്ടതകൾ ഭേരപ്പാടുകൾ പ്രയാസങ്ങൾ ആരോടും പറയാത്ത കഷ്ടതകൾ ദൈവത്തിന് മുന്നിൽ മുന്നോട്ട് ഇറങ്ങുവാൻ പറ്റാത്ത പ്രതികൂല സാഹചര്യങ്ങൾ കർത്താവിനെ ഹൃദയം കൊണ്ട് കർത്താവേ ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു എന്റെ ജീവിതത്തിൽ പ്രതിസന്ധികളിൽ നിന്ന് മാറ്റം തരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് നമ്മൾ ദൈവത്തിന് ഹൃദയം കൊടുക്കുവാണെങ്കിൽ ഈ ദിവസങ്ങൾ നമ്മളെ കർത്താവ് സ്നേഹിക്കുന്നു. ഓരോരുത്തരെയും സ്നേഹിക്കാൻ, പാപികളെ സ്നേഹിക്കാൻ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ വന്നു. നമ്മുടെ പാപത്തെ കീഴടക്കപ്പെട്ട നമ്മൾ, രോഗത്തിനടിമയായ നമ്മൾ, സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ കടഭാരത്തിൽ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ ഇരിക്കുമ്പോൾ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് മറ്റുള്ളവരിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നമുക്ക് സ്വയമേ തോന്നുമ്പോൾ ഇല്ല, ദൈവമില്ലാത്തടുത്ത്, ദൈവത്തിന്റെ പ്രവൃത്തി ഇല്ലാത്തടുത്ത്, കർത്താവിന്റെ കൃപയില്ലാത്തടുത്ത് നമ്മുടെ ജീവിതം വെറുതെ ശൂന്യമായി പോകും. ഇവിടെ നിന്ന് കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കുന്നതല്ല, നമ്മുടെ മരിച്ചു കഴിഞ്ഞ് നമുക്കൊരു നിത്യതയുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂടെ ഒത്തും നമുക്കൊരു വാസമുണ്ട്. അവനെ നമ്മളെ വീണ്ടും ചേർക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു വരും. അപ്പോൾ നമ്മൾ ഒരുങ്ങിയിരിക്കുകയാണോ? നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനം കൊടുത്തോ? ഈ ലോകത്തിലുള്ള ലോകമോഹങ്ങൾക്ക് ഓടുമ്പോൾ ഈ ലോകം നമ്മളെ വിളിച്ചറിയുന്നു. നമ്മുടെ പത്രമാധ്യമങ്ങൾ കൂടെ പലതും നമ്മൾ കാണുമ്പോൾ, നമ്മൾ തന്നെ കുഞ്ഞുങ്ങളെ വളർത്തുവാനും ഭാരപ്പെടുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ, റൂമിനകത്ത് കിട്ട അടച്ചു നമ്മൾ ഭാരപ്പെടുമ്പോൾ ഒന്ന് ഓർക്കുക, ഹൃദയത്തിന് ദൈവത്തിന് ഹൃദയം കൊടുത്താൽ മക്കളെയും കുടുംബത്തെയും ദൈവം സംരക്ഷിക്കുവാൻ ബാധ്യസ്ഥനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിൽ മാറി മറിഞ്ഞും തകർന്ന കുടുംബത്തിൽ പുതുക്കിപ്പണിയുവാൻ, പുതിയ ആത്മീയകരമായ ഒരു വളർച്ച തരുവാൻ, ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോട് നിൽക്കുവാണ് ദൈവം ഉയർത്തുവാൻ ബാധ്യസ്ഥ ഞങ്ങളുടെ സാക്ഷി മുഖാന്തരം. ഇന്ന് കൃപയാൽ ബൈബിൾ കോളേജിൽ കുടുംബമായി പഠിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ അനേകർ ഈ ദൈവത്തിലേക്ക് ഇത് കണ്ടുകൊണ്ട് കേട്ടുകൊണ്ടിരുന്ന ഈ കർത്താവിനെ, എന്നെ വിടുവിച്ച ദൈവം നിങ്ങളെ വിടുവിക്കാൻ സർവശക്തനാണ്. കർത്താവിന് പണമോ പദവിയോ ഒന്നും വേണ്ട. നിങ്ങളുടെ ഹൃദയം കർത്താവെ ഞാൻ തരുന്നു, എന്നെ ഞാനൊന്ന് വിശ്വസിക്കുന്നത് സത്യമാണ്, ഞാൻ അന്ന് വിശ്വസിച്ചോളൂ, ആ ടി വിയിൽ കേട്ട പ്രസംഗം സത്യമാണെങ്കിൽ എന്നെ ഒന്ന് തൊടണമേ. എന്റെ ജീവിതത്തിലെ കഷ്ടതയ്ക്ക്, എന്റെ ജീവിതത്തിലെ രോഗത്തിന് ആർക്കും പറ്റാത്തടുത്ത് ദൈവമേ എന്നെ ഒന്ന് തൊടണമേ എന്ന് അറിയാവുന്ന രീതിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ആ ടി വിയിൽ കൊണ്ട് കണ്ട പ്രസംഗം, ആ ബൈബിൾ, കർത്താവ് ഞാൻ വചനം വായിച്ചു, എന്നെ കൂടുതൽ ആകർഷിച്ചു. കർത്താവിന്റെ വചനത്തിലുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഭയപ്പെടാന്നാണ് പറയുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഈ ദിവസങ്ങളിൽ
ആരെങ്കിലും ഭാരപ്പെടുന്ന ഈ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവസന്നിധി ഹൃദയങ്ങൾ കൊടുക്കുക. ദൈവമേ ഞാൻ തയ്യാറാണ്, എന്നെ ഹൃദയം പകർന്നു, ഈ ദിവസങ്ങൾ എന്നെയും തൊടണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളെ ഓരോ വ്യക്തി ജീവിതങ്ങളെയും തൊട്ട്, നിങ്ങൾ ഏത് വിഷയത്തിലാണോ ഇന്ന് ഭാരപ്പെടുന്നത് ആ വിഷയം ദൈവസന്നിധിയിലേക്ക് കൊടുക്കുക. കർത്താവ് നിന്റെ ഭാരങ്ങൾ എന്റെ മേൽ വെച്ചുകൊള്ളുക. ഈ ദിവസങ്ങൾ ഭാരം വിട്ടൊഴിഞ്ഞ് നിങ്ങൾ സ്വതന്ത്രയായി പോ. ക്രിസ്തു നമ്മളെ സ്വതന്ത്രയാക്കി. അപ്പോ അതിനി നമ്മൾ വീണ്ടും അടിമ മുഖത്തിൽ കുടുങ്ങാതെ സ്വതന്ത്രനായി ക്രിസ്തു നമ്മൾക്ക് വന്നു. നമ്മുടെ പാപത്തിനും രോഗത്തിനും നമ്മുടെ ശാപത്തിനും കർത്താവ് വീണ്ടെടുത്ത് കർത്താവായ യേശു ക്രിസ്തു നമ്മൾ ജയോത്സവം കൊണ്ടാടിയ യേശുവിന്റെ നാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധി. വിശുദ്ധ ബൈബിളിൽ പ്രകാരം യേശുവിന്റെ ഒരു വചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്, അധ്വാനിക്കുക, ഭാരം ചുമക്കുന്ന ഏവരുമേ എന്റെ അടുക്കൽ വരുവിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് ഞങ്ങളെ അടുത്തും അകലെയുമായി ശ്രമിക്കുന്ന സഹോദരങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനായിട്ടുള്ളത്, എനിക്ക് ഇപ്പോൾ തൊട്ടു മുമ്പ് സംസാരിച്ച പ്രിയ സഹോദരി, അവർ സാക്ഷ്യത്തിൽ നിങ്ങൾ കേട്ടല്ലോ, യൂട്രസിന്റെ ഇൻഫെക്ഷൻ വന്ന് പല ആശുപത്രിയിൽ കയറി ഇറങ്ങി സൗഖ്യം ലഭിക്കാതിരുന്നപ്പോൾ യേശുവിൽ വിശ്വസിക്കുകയും യേശു തന്റെ സകല ഭാരങ്ങളിൽ നിന്നും തന്നെ വിടുവിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിച്ചപ്പോ ആ വിശ്വാസ മുഖാന്തരം അത്ഭുതകരമായ രോഗസൗഖ്യം പ്രിയ സഹോദരിക്ക് ലഭിക്കുകയുണ്ടായി. ആ സൗഖ്യമാണ് യേശുവിങ്കിലേക്ക് തന്നെ അടുപ്പിച്ചത്. ഞങ്ങളെ അടുത്ത് മകളെയായി ശ്രമിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ വിധത്തിലുള്ള ഏതെങ്കിലും ഭാരങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ താങ്ങാൻ കഴിയാത്ത പ്രയാസത്തിലും പ്രതികൂലത്തിലും നിരാശയിലുമായിരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ഭാരത്തെ ചുമപ്പാൻ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് ഞങ്ങളുടെ അനുഭവമാണ്. അപ്പൊ ഞങ്ങളെ രക്ഷിച്ച, ഞങ്ങളെ വിടുവിച്ച, ഞങ്ങളെ സൗഖ്യമാക്കിയ, ഞങ്ങൾക്ക് രക്ഷ തന്ന, ഞങ്ങൾക്ക് സമാധാനം തന്ന, ഞങ്ങൾക്ക് സമൃദ്ധി തന്ന ഈ കർത്താവ് നിങ്ങളെ സഹായിപ്പാൻ ശക്തനാണ്. ഈ സമയത്ത് മറ്റൊരു സാക്ഷ്യവും നിങ്ങളെ കേൾപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ സിസ്റ്റർ സൗദ മുൻപോട്ട് വന്ന് തന്റെ ജീവിത അനുഭവങ്ങൾ പങ്കുവെക്കും. ദൈവനാമ മഹത്വപ്പെടുമാറാകട്ടെ. ഈ വയനാടിന്റെ പ്രദേശത്ത് സുൽത്താൻ ബത്തേരിയിൽ ഞങ്ങൾ ഒരു കൂട്ടം ഇസ്ലാമിൽ നിന്ന് രക്ഷിക്കപ്പെട്ട പ്രിയപ്പെട്ടവർ. ഇത്രയുമൊന്നും അല്ല, അവർ പല പ്രോഗ്രാമായിട്ട് പലയിടത്ത് കടന്നു പോയിരിക്കുകയാണ്. ധാരാളം പേരുണ്ട്. ഇന്ന് ഞങ്ങൾ ചുരുക്കം പേര് മാത്രമാണ് നിങ്ങളുടെ മധ്യേ ആയിരിക്കുന്നത്. ഈ ദേശത്തോട് ഞങ്ങളെ സ്നേഹിച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ച് പറയുവാൻ, ഞങ്ങളെ വിടുവിച്ചവനായ വിടുതലിനെ കുറിച്ച് പറയുവാൻ, ഞങ്ങളെ രക്ഷിച്ചവനായ രക്ഷയെ കുറിച്ച് പറയുവാൻ ഞങ്ങൾക്ക് ഈ അവസരം, ഞങ്ങളുടെ സ്വർഗസ്ഥനായ ദൈവമാണ് ഞങ്ങൾക്ക് അവസരം ഒരുക്കി തന്നത്. അവൻ ഇത് കേൾക്കുവാൻ നിങ്ങൾക്കും ദൈവം ഭാഗ്യം നൽകിയിരിക്കുകയാണ്. അമേൻ. സ്തോത്രം. ഈ യേശു, നിങ്ങൾ ജീവിതത്തിൽ തകർന്നും നുറുങ്ങിയും ഇരിക്കുകയാണോ? ആത്മഹത്യക്ക് നിങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണോ? നിങ്ങൾ ഒരുപിടി ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണോ? നിങ്ങളെ ഈ ദൈവം നിങ്ങളെയും സ്നേഹിക്കുന്നു. ഒരു ദിവസം, ഒരു നാള് ഞാനും ഈ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭാരപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു. അവസാനം ആത്മഹത്യക്ക് ഞാൻ ഒരുങ്ങി. അന്ന് രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ, എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ, എന്റെ കൈവശം സൂക്ഷിച്ചിരിക്കുന്ന ഉറക്ക ഗുളിക കഴിച്ച് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് തീരുമാനിച്ച ദിവസം ഇതുപോലൊരു ബൈബിൾ എന്റെ പ്രിയ മാതാവ് എന്റെ കരങ്ങളിൽ വെച്ചു തരുവാനിടയായി. അതിന് മുമ്പ് 3 മാസക്കാലം ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്റെ മാതാവും എന്റെ സഹോദരിയും അടുത്തുള്ള ഒരു ആറ്റി മുഖാന്തരം കൂട്ടായ്മയ്ക്കും പ്രാർത്ഥനകൾക്കും കടന്നുപോയി അവരും അനുഗ്രഹം പ്രാപിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അന്ന് സന്ധ്യാവേളയിൽ ബൈബിൾ വെച്ചു തന്നിട്ട് എനിക്ക് മാറാത്തൊരു രോഗമുണ്ടായിരുന്നു, നടുവേദന. അത് 6ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണിട്ടുണ്ടായ കേട. അനേക ഡോക്ടർമാർ ചികിത്സിച്ചിട്ടും അതിന് ഭേദം വന്നില്ല. ഒടുവിൽ എന്റെ മാതാവ് പറഞ്ഞു, ഈ ബൈബിൾ വായിച്ചാൽ നിന്റെ നടുവേദന മാറും. എന്റെ നടുവേദന മാറുവാനാണ് എന്റെ മാതാവ് ബൈബിൾ എന്റെ കയ്യിൽ വെച്ച് തന്നത്. എന്നാൽ എന്റെ ഹൃദയത്തിന്റെ വേദനയാണ് എനിക്ക് താങ്ങാൻ കഴിയാത്തത്. അമേൻ. എന്റെ ഹൃദയവേദന എന്റെ വീട്ടുകാരോട് ഞാൻ അറിയിച്ചില്ല. രാത്രി കാലങ്ങളിൽ കിടന്നുറങ്ങി, ആമേൻ, ഉറങ്ങാൻ കഴിയാതെ കരഞ്ഞു കരഞ്ഞ് എന്റെ തലയിണ നനയ്ക്കുന്ന രാത്രികളായിരുന്നു അത്. മാസങ്ങളോളമായി ഒന്ന് സുഖമായി ഉറങ്ങിയിട്ട്, ആമേൻ. എന്നാൽ ബൈബിൾ എന്റെ കയ്യിൽ കിട്ടിയപ്പോ ഞാൻ ഇങ്ങനെ, ഈസാ നബിയാണല്ലോ ഞങ്ങളുടെ നബി, നബിമാരെ കൊണ്ട് വിശ്വസിക്കണമെന്ന് മദ്രസയിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇസ്ലാം
കാര്യം ഈമാൻ കാര്യം പഠിക്കുമ്പോൾ നബിമാരെ കൊണ്ട് വിശ്വസിക്കണം. ആ ഒരു വിശ്വാസം അന്ന് ഉണ്ടായിരുന്നത് കൊണ്ട് ഈസാ നബിയെ വിളിച്ചുകൊണ്ട് അതാ ഇങ്ങനെ പറഞ്ഞത്, യേശോപ്പ തന്നെ ക്രിസ്ത്യൻ സ്കൂളിൽ ഞാൻ പഠിച്ചത് കൊണ്ട് ക്രിസ്ത്യൻ കുട്ടികൾ യേശോപ്പ എന്ന് വിളിക്കുന്നത് കേട്ട് ആ വിളി തന്നെ വിളിച്ചുകൊണ്ട് ഞാൻ ബൈബിൾ നിവർത്തി. കിട്ടിയത് യെശയ്യാവിന്റെ പുസ്തകം 54-ാം അധ്യായം തുറന്നു കിട്ടി. അതിനകത്ത് ഇങ്ങനെ പറയുന്നു, നീ ഭയപ്പെടേണ്ട, ലജ്ജിച്ചു പോകയില്ല, ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോകയില്ല. ഹല്ലേലൂയ്യ. ബൈബിൾ തുറന്നപ്പോൾ കിട്ടിയ വചനമാണ് ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകയില്ല. ആമേൻ. അനേകർ പറയും ഭയപ്പെടേണ്ട എന്ന്, എന്നാൽ അതിന്റെ പുറകിലൊരു ഭയം ഒളിഞ്ഞിരിപ്പുണ്ട്. എന്നാൽ ദൈവം ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ ഭയപ്പാടേ ഉണ്ടാകുകയില്ല. ആമേൻ. കഴിഞ്ഞ 30 വർഷക്കാലമായി ഇന്ന് വരെ ഭയപ്പെടുവാൻ, ജീവിതത്തെ കണ്ട് ഭയപ്പെടുവാൻ ഇടയായിട്ടില്ല. കാരണം പ്രശ്നങ്ങളില്ല എന്നല്ല, പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ ആമേൻ വേദപുസ്തകവുമായി മുട്ടുമടക്കി ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. അപ്പോൾ ഹല്ലേലൂയ, ദൈവം ഇറങ്ങി ആ വിഷയത്തിന്മേൽ കൈകാര്യം ചെയ്യും, സമാധാനം നൽകി അവൻ നമ്മെ ആശ്വസിപ്പിക്കും. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം, ആമേൻ ഹല്ലേലൂയ, അപ്പൻ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം, അമ്മയെക്കാൾ, അപ്പനേക്കാൾ, സഹോദരങ്ങളെക്കാൾ, ബന്ധുമിത്രാദികളെക്കാൾ, കൂട്ടുകാരെക്കാൾ, ആരെക്കാളും ഉപരി സ്നേഹം നൽകുന്ന ഒരു ദൈവത്തെ കണ്ടുകിട്ടുവാൻ ലഭിപ്പാനിടയായ ഭാഗ്യപദവിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ. ഞാൻ പറയട്ടെ, ഈ വേദപുസ്തകത്തിന്റെ ജീവൻ എന്ന് മനസ്സിലായത് അന്ന് രാത്രിയാണ്. കാരണം നാളുകൾ ഉറങ്ങാൻ കഴിയാതെ ആയിരുന്ന സ്ഥാനത്ത് ഭയപ്പെടേണ്ട എന്ന ദൈവവചനം വായിച്ചു കിടന്നുറങ്ങിയപ്പോൾ ആമേൻ ഹല്ലേലൂയ ചെന്ന് കിടന്നത് തന്നെ അറിയാം. ധ്യാനിച്ചുകൊണ്ട് കിടന്നുറങ്ങി, സുഖമായി ഉറങ്ങി. അതാണ് എന്റെ ജീവിതത്തിലെ അടയാളം. ആമേൻ ഹല്ലേലൂയ. വേദപുസ്തകത്തിന്റെ ഒരു വാക്കിനെങ്കിലും നമ്മെ ജീവൻ മുഴുവൻ ജീവിതം മാറ്റിമറിക്കുവാൻ കഴിയുന്ന ജീവനുള്ള വചനമാണ്, ജീവനുള്ള വചനമാണ് ദൈവത്തിന്റെ സത്യവചനമെന്ന് മനസ്സിലാക്കി തന്ന എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, അന്ന് മുതൽ എനിക്കിത് തേനും തേൻകട്ടയുമാണ്. ഇത് വായിച്ചില്ലെങ്കിൽ അവൻ ഞാൻ ആഹാരം കഴിക്കാതെ വയറ് പട്ടിണി കിടക്കുന്നത് പോലെയാ. ദൈവ വേദപുസ്തകം വായിച്ചില്ലെങ്കിൽ എന്റെ ഹൃദയം പട്ടിണിയായി പോകും. ആമേൻ. എന്റെ ജീവിതത്തിൽ അവൻ ഒരു നിമിഷം, 10 ദിവസം ആഹാരം കഴിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഒരു 10 മിനിറ്റ് ദൈവ സാന്നിധ്യം ഞാൻ വിട്ടുപോയാൽ പിന്നെ ഞാൻ അവസ്ഥ ബുദ്ധിമുട്ടിലായ അവസ്ഥയിലായിട്ടുണ്ട്. അപ്പോൾ ഇടവിടാതെ പ്രാർത്ഥിക്കണമെന്ന ദൈവവചനത്തിന്റെ സത്യം അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ആമേൻ. 24 മണിക്കൂറും ഒരിടത്തിരുന്ന് പ്രാർത്ഥിക്കണമെന്നല്ല, ഒരു നിമിഷം പോലും ദൈവത്തെ വിട്ടുള്ള ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല എന്ന് അന്ന് ഞാൻ മനസ്സിലാക്കി. പ്രൈസ് ദി ലോർഡ്. ഞാൻ അധികം സമയമെടുക്കുന്നില്ല. ആമേൻ. ഈ നിൽക്കുന്നവരെല്ലാം ഇസ്ലാം മതത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവരാണ്. കുടുംബമായിട്ടുള്ളവരുണ്ട്, ഒറ്റയ്ക്ക് വന്നവരുണ്ട്. ആമേൻ. ഇവിടെ നിൽക്കുന്ന ബ്രദർ, ആമേൻ, ആമേൻ. സ്തോത്രം. ഇനിയും ഇന്നലെ വന്നിട്ട് പോയവരും ഇനി വരാനുള്ളവരും ഒക്കെയുണ്ട്. ആമേൻ. തുടർന്നും നിങ്ങൾക്ക് അടുത്തടുത്ത മാസങ്ങളിൽ ഞങ്ങൾ വീണ്ടും 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 ഹർഷയോഗങ്ങൾ പല ദേശങ്ങളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആമേൻ ഹല്ലേലൂയ, ദേശങ്ങളിലുള്ള ഈ നിരാശയിൽ നടക്കുന്ന, ആമേൻ, കഷ്ടതയിലായിരിക്കുന്ന ജനങ്ങളെ രക്ഷിക്കുക എന്ന് ദൈവം ഞങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നു. ദൈവം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് തന്ന സമാധാനം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. ആമേൻ. ലോകത്തിന് ഈ സമാധാനം തരുവാൻ കഴിയയില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ദൈവനാമത്തിൽ പറയട്ടെ, നിങ്ങൾ ഹൃദയത്തിൽ അസമാധാനത്തോടെ ആയിരിക്കുന്നുവോ? ആമേൻ. നീർന്ന ഹൃദയമായിട്ടായിരിക്കുന്നുവോ? ഒറ്റ വഴിയേയുള്ളൂ. ആമേൻ. വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിലൂടെയല്ലാതെ ആർക്കും പിതാവിനെ കാണുവാൻ കഴിയയില്ല എന്ന് ദൈവ സത്യം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുക. ഒരു സത്യമേ ഉള്ളൂ. ഹല്ലേലൂയ. ഒരു സത്യമേ ഉള്ളൂ. നിത്യജീവനിൽ പോകാൻ ഒരു വഴിയേ ഉള്ളൂ. ആമേൻ ഹല്ലേലൂയ. അത് ഈ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആമേൻ ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ നിങ്ങൾ പറയും, അപ്പോൾ ദൈവമില്ലേ എന്ന് ചോദിക്കും. അതെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരേ ഒരു ദൈവമാണ്. ഇവിടെ എണ്ണം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ എന്നോട് ക്വസ്റ്റ്യൻ ചെയ്യുവാൻ വരുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്റെ ഭവനത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് ഒരു പ്രാർത്ഥന നടന്നു. എന്റെ ഭവനത്തിൽ 3 മുസ്ലിം സഹോദരങ്ങൾ കടന്നു വന്നു. അവരും എന്റെ യേശുവിനെ രക്ഷകനായി സ്വീകരിപ്പാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. വരുന്ന ദിവസങ്ങളിലും അങ്ങനെ തന്നെ അനേകരെ രക്ഷയിലേക്ക് നടത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെയെല്ലാം ദൈവം തൊട്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി തന്നെ നിങ്ങൾക്കിത് ഇതിന്റെ സത്യം മനസ്സിലാക്കുവാൻ ഇടയായിത്തീരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ആമേൻ ഞാൻ നിർത്തുകയാണ്. ആമേൻ. സ്തോത്രം. ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ചില സാക്ഷ്യങ്ങൾ, ജീവിത അനുഭവങ്ങൾ നിങ്ങൾ കേട്ടല്ലോ.
സ്തോത്രം 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 സ്തോത്രം. ഇവിടെ സാക്ഷ്യം പറഞ്ഞ പ്രിയ സഹോദരിമാർ അവർ രക്ഷിക്കപ്പെടുന്ന മുമ്പ് കടന്നുപോയ ജീവിതാനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം തരുവാൻ ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്ന യേശുവിന് കഴിയും. നിങ്ങൾ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണമേ. ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ യേശുവിന്റെ തിരുപ്പിറവി അത് ലോകത്തിന് വേണ്ടിയായിരുന്നു, സകല മാനവ രാശിക്കും വേണ്ടിയായിരുന്നു. മതം നോക്കാതെ, ജാതി നോക്കാതെ, വർഗം നോക്കാതെ, വർണ്ണം നോക്കാതെ, ഭാഷ ഏതാണെന്ന് നോക്കാതെ സകലരെയും സ്നേഹിക്കുന്ന ഒരു ദൈവം. നമ്മെ എല്ലാവരെയും സ്നേഹിച്ച് കാൽവറിയിൽ നമുക്ക് വേണ്ടി, നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു തന്റെ ജീവനെ വെച്ചു. നമുക്ക് പ്രതിപകര യാഗമായി യേശു തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. കുരിശിൽ മരിച്ച യേശു മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. 40 ദിവസം അവർ സ്വർഗാരോഹണം ചെയ്തു. താമസം പിന്നെ തന്നെ പ്രതീക്ഷിച്ച് തന്റെ വീണ്ടും വരുവിന് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ കർത്താവ് വേഗം വരുമെന്ന് ലോക സംഭവങ്ങളും വിശുദ്ധ ബൈബിളും ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. കർത്താവിന്റെ വീണ്ടും വരുവിനായി തന്റെ കർത്താവിന്റെ വിശുദ്ധ സഭ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ വീണ്ടും വരുവിന് വേണ്ടി കാത്തിരിക്കുന്നവരെ ഗണത്തിലും നിങ്ങൾക്കും ഇടം ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ബഹുമാനിതരെ, ഈ പരസ്യയോഗത്തെ സംബന്ധിച്ച് ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഈ പരസ്യയോഗത്തെ സംബന്ധിച്ച് ഓരോരുത്തരും സ്വന്തമായി അവരെ തന്നെ പരിചയപ്പെടുത്തും. അതിനായി ഞാൻ അവരെ ക്ഷണിക്കും. എന്റെ പേര് റസിയ എന്നാണ്. ഞാൻ പട്ടാമ്പിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും എന്റെ ദൈവനാമത്തിൽ മഹത്വപ്പെടുത്തുന്നു. എന്റെ പേര് റഹ്മത്ത്. ഞാൻ ചുള്ളിയോടുള്ള തയ്യൽ സൈന്യത്തിന്റെയും ആസിയ സൈന്യത്തിന്റെയും 5 മകളായി ജനിച്ചു. ഇന്ന് കർത്താവായ യേശുക്രിസ്തു സ്വന്തം രക്ഷിതാവും ഈ ലോകത്തിന്റെ രക്ഷിതാവും എന്ന് വിശ്വസിച്ച് കുടുംബമായി അവനെ സേവിച്ച് ചെന്നൈയുടെ ഭാഗത്തായിരിക്കുന്നു. ഇതെന്റെ 2 മക്കളും. പ്രൈസ് ദി ലോർഡ്. ഞാൻ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്ത് കോട്ടയത്തങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനെ അറിഞ്ഞിട്ട് ഏകദേശം 15 വർഷത്തോളമായി. ഇപ്പോൾ സുൽത്താൻ ബത്തേരി നമ്മൾ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ പേര് റഫീഖ് എന്നാണ്. മകളുടെ പേര് അബ്ജീബ എന്നാണ്. വൈഫിൻ്റെ പേര് അമ്ന എന്നാണ്. 15 വർഷമായിട്ട് ഇപ്പോൾ സുൽത്താൻ ബത്തേരിയിൽ താമസമാക്കി കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് അനീഷ് ഹനീഫ. എൻ്റെ സ്ഥലം പത്തനംതിട്ട ജില്ലയിൽ സേതത്തോടെന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ സേതക്കുഴി എന്ന കൊച്ചു ഗ്രാമത്തിൽ ഹനീഫയുടെയും ലൈലയുടെയും മൂത്ത മകനായി ജനിച്ചു. ഇതെൻ്റെ ഭാര്യ റസിയ, മൂത്ത മകൻ അഫ്സൽ, ഇളയ മകൻ ആദിൽ. ഞങ്ങൾക്കും ഈ നല്ലവനായ കർത്താവിനെ അറിയുവാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന കൃപയ്ക്ക് നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ 2 ഇപ്പോൾ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് സജിന. എൻ്റെ വീട് കണ്ണൂരാണ്. കണ്ണൂർ ഇരുണാവിലാണ് എൻ്റെ വീട്. എനിക്ക് 2 മക്കളുണ്ട്, ഫിനാസ്, ഫിദ. സ്തോത്രം. ദൈവനാമത്തെ മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ഷംസുദ്ദീൻ. ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്ന് മണ്ണാർക്കാടാണ് എൻ്റെ വീട്. എൻ്റെ ഈ ലോകത്തിൻ്റെ രാഗമോഹങ്ങളിൽ പെട്ട് വീണ് കടക്കുമ്പോൾ, ഒരുപാട് തെറ്റും കുറ്റവും പാപവും ഒക്കെ ചെയ്ത് നടക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവാണ് എന്നെ വിടുവിച്ചത്. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും. അതുപോലെ എൻ്റെ വൈഫ്. എൻ്റെ പേര് ജെസ്സി. ഞങ്ങൾ പാലക്കാടാണ് ഇപ്പോൾ താമസിക്കുന്നത്. എൻ്റെ മക്കള്, കർത്താവ്. എൻ്റെ പേര് മിസ്ല. എൻ്റെ പേര് സീന. എൻ്റെ പേര് സക്കീന. ഞാൻ കോഴിക്കോട് ജില്ലയിൽ വെടിമാടുകുന്ന് എന്ന സ്ഥലത്ത് മുഹമ്മദിൻ്റെയും ഫാത്തിമയുടെയും 3 മകളായി ഒരു മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. എന്നാൽ 1993, 26 വർഷങ്ങൾക്ക് മുമ്പ്
കർത്താവായ യേശുക്രിസ്തുവിനെ അറിയുവാനും അവനെ പിൻപറ്റുവാനും ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുവാനും ദൈവം ഒരു ഭാഗ്യം നൽകി. ഇതെന്റെ ഭർത്താവാണ്, പേര് പാസ്റ്റർ റെജി സെബാസ്റ്റ്യൻ. ഞങ്ങൾക്കൊരു മോളുണ്ട്, അവിടെ ബാംഗ്ലൂർ നഴ്സിംഗ് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം ഞങ്ങളെ കുടുംബമായി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്.